ആകാശവാണി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നിമിഷ അരുൺ. രാജ്യത്ത് കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 8,356 ആയി. ഇവരിൽ 652 പേർ രോഗമുക്തരായി. 31 പേർ കൂടി മരിച്ചതോടെ മരണസംഖ്യ 273 ആയി. ലോകത്ത് കൊറോണ ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 1,08,828 ആയി. 20,577 പേർ മരിച്ച അമേരിക്കയിലാണ് കൂടുതൽ മരണം. ഇറ്റലിയിൽ 19,468ഉം സ്പെയിനിൽ 16,606ഉം ഫ്രാൻസിൽ 13,832 പേരുമാണ് ഇതുവരെ മരിച്ചത്. ബ്രിട്ടനിലെ മരണസംഖ്യ 9,875 ആയി. കോവിഡ് ബാധിതരുടെ എണ്ണം 17,80,315 ആയി. 5,32,879 പേർക്കാണ് അമേരിക്കയിൽ ഇതുവരെ രോഗം സ്ഥിരീകരിച്ചത്. ലോക്ഡൌൺ പശ്ചാത്തലത്തിൽ സന്നദ്ധ പ്രവർത്തനത്തിന്റെ പേരിൽ പണപ്പിരിവ് നടത്തുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കാൻ കൊച്ചിയിൽ മന്ത്രി വി എസ് സുനിൽകുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ജില്ലാതല അവലോകന യോഗം തീരുമാനിച്ചു. ഭക്ഷണ സാധനങ്ങളുടെ വിതരണം സംഘടനകൾ സ്വന്തം നിലയ്ക്ക് നടത്താതെ ഗവൺമെന്റ് സംവിധാനത്തോടെ നടത്തണമെന്നും യോഗത്തിൽ തീരുമാനമായി. ലോക്ഡൌൺ കാലയളവിൽ സഞ്ചാര അനുമതി പാസുകൾ കളക്ടറേറ്റിൽ നിന്ന് മാത്രമേ അനുവദിക്കുകയുള്ളൂവെന്നും മറ്റു സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അനുമതികളുമായി നിരത്തിലിറങ്ങുന്നവർക്കെതിരെ കേസെടുക്കുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയുന്ന എല്ലാവർക്കും ആവശ്യമായ എല്ലാ സഹായങ്ങളും ലഭ്യമാക്കുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു. ഇതിനായി പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടുന്ന സ്ക്വാഡുകൾ നിരീക്ഷണത്തിൽ ഉള്ളവരെ സന്ദർശിക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി. കോഴിക്കോട് എലത്തൂരിൽ കോവിഡ് 19 പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ വിവിധ രാജ്യങ്ങളിലെ വിദേശ മലയാളികളുടെ പ്രശ്നങ്ങൾ ഗവൺമെന്റ് വളരെ ഗൌരവമായാണ് കാണുന്നതെന്ന് മന്ത്രി ടി പി രാമകൃഷ്ണൻ പറഞ്ഞു. അവർ ആശങ്കപ്പെടേണ്ടെന്നും കോഴിക്കോട് നടന്ന അവലോകന യോഗത്തിനുശേഷം മന്ത്രി പറഞ്ഞു. ഗൾഫ് രാജ്യങ്ങളിൽ പ്രവാസി സംഘടനാ നേതാക്കൾ, വ്യവസായ പ്രമുഖർ, ആരോഗ്യ പ്രവർത്തകർ എന്നിവർ ഉൾപ്പെടുന്ന ഏകോപന സമിതിയെ അടിയന്തരമായി നിയോഗിച്ച് പ്രവാസികൾക്ക് മെച്ചപ്പെട്ട ചികിത്സയും വേണ്ടത്ര സുരക്ഷയും യഥാസമയം ലഭ്യമാക്കണമെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ ആവശ്യപ്പെട്ടു. ആവശ്യമെങ്കിൽ ഇവർക്കാവശ്യമായ മരുന്നും സുരക്ഷാ ഉപകരണങ്ങളും കേരളത്തിൽ നിന്നും എത്തിച്ചു കൊടുക്കണമെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. ഡോക്ടറെ കാണാൻ ക്ലിനിക്കിലേക്ക് പോകുന്നവരുടെ കൈവശം സത്യവാങ്മൂലവും ഫോൺ നമ്പറടക്കം ഡോക്ടറെ സംബന്ധിച്ച വിശദവിവരങ്ങളും ഉണ്ടെങ്കിൽ തടയരുതെന്ന് സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ ജില്ലാ പോലീസ് മേധാവികൾക്ക് നിർദ്ദേശം നൽകി. ഡോക്ടറെ കാണാൻ പോകുന്ന മുതിർന്ന പൌരന്മാർ ഉൾപ്പെടെ പലയിടങ്ങളിലും തടഞ്ഞെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നിർദ്ദേശം. കോവിഡ് ചികിത്സയ്ക്കായി പാലക്കാട് IIT രൂപകൽപ്പന ചെയ്ത ജീവൻ രക്ഷാ ഉപകരണങ്ങൾ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ കഞ്ചിക്കോട് IIT നിർമ്മിക്കും. പോർട്ടബിൾ വെന്റിലേറ്ററിന്റെ ഇലക്ട്രോണിക്സ് ഭാഗങ്ങൾ, പൾസ് പ്ലത്തിസ്മോഗ്രാഫ് എന്നിവ നിർമ്മിക്കാനാണ് ഇരു സ്ഥാപനങ്ങളും തമ്മിൽ ധാരണാപത്രം ഒപ്പുവച്ചിരിക്കുന്നത്. വെന്റിലേറ്ററിന്റെ മെക്കാനിക്കൽ ഭാഗങ്ങൾ നിർമ്മിക്കുന്നത് കഞ്ചിക്കോട് ഇൻഡസ്ട്രിയൽ ഫോറമാണ്. സംസ്ഥാനത്ത് ഇന്നലെ 10 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. കണ്ണൂരിൽ 7ഉം കാസർഗോഡ് 2ഉം കോഴിക്കോട് 1ആൾക്കുമാണ് രോഗം സ്ഥിരീകരിച്ചതെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തെ സൌജന്യ റേഷൻ വിതരണം റെക്കോർഡ് കൈവരിച്ചു. 97% പേർ ഈ മാസത്തെ സൌജന്യ റേഷൻ കൈപ്പറ്റിയതായി മന്ത്രി പി തിലോത്തമൻ തിരുവനന്തപുരത്ത് അറിയിച്ചു. ലോക്ഡൌൺ പശ്ചാത്തലത്തിൽ സ്വന്തം റേഷൻ കടയിൽ എത്താൻ സാധിക്കാത്തവർക്ക് മാത്രം തൊട്ടടുത്ത റേഷൻ കടയിൽ നിന്നും സത്യവാങ്മൂലം ഹാജരാക്കി പലവ്യഞ്ജന കിറ്റിന് പോർട്ടബിലിറ്റി സംവിധാനം ഉപയോഗപ്പെടുത്താൻ സൌകര്യം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. പാലക്കാട് ജില്ലയിൽ ഇതുവരെ 92% കാറുടമകളും ഗവൺമെന്റ് അനുവദിച്ച സൌജന്യ റേഷൻ കൈപ്പറ്റിയതായി ജില്ലാ സിവിൽ സപ്ലൈസ് ഓഫീസർ അറിയിച്ചു. മത്സ്യത്തിന് ന്യായവിലയും തൊഴിലാളികൾക്ക് വരുമാനവും ഉറപ്പാക്കുന്ന മത്സ്യവിപണനത്തിലെ കൊല്ലം മാതൃക സംസ്ഥാനത്തെ മുഴുവൻ ഹാർബറുകളിലേക്കും വ്യാപിപ്പിച്ചതായി മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ അറിയിച്ചു. ഹാർബറുകളിലെ മത്സ്യവിപണനത്തിലെ പുതിയ ക്രമീകരണങ്ങൾ കൊല്ലം കളക്ടറേറ്റിൽ അവലോകനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഓപ്പറേഷൻ സാഗറാണിയുടെ ഭാഗമായി നടന്ന പരിശോധനകളിൽ ഉപയോഗശൂന്യമായ 35,785 കിലോ മത്സ്യം പിടികൂടി നശിപ്പിച്ചതായി മന്ത്രി കെ കെ ശൈലജ അറിയിച്ചു. സംസ്ഥാനത്താകെ 291 കേന്ദ്രങ്ങളിലാണ് ഇന്നലെ പരിശോധന നടത്തിയത്. 22 വ്യക്തികൾക്ക് നോട്ടീസ് നൽകി. ലോക്ഡൌൺ നീട്ടുമെന്ന് ഉറപ്പായ സാഹചര്യത്തിൽ പ്രവാസികളായ മലയാളികളെ കേരളത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നതിന് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. ലക്ഷക്കണക്കിന് വരുന്ന പ്രവാസികൾക്ക് അവർ അധിവസിക്കുന്ന രാജ്യങ്ങളിൽ പരിശോധനകളും ആവശ്യമായ വൈദ്യസഹായവും മരുന്നുകളും ഉറപ്പുവരുത്താൻ ഗവൺമെന്റുകൾ ഉടൻ തയ്യാറാവണമെന്ന് മുല്ലപ്പള്ളി തിരുവനന്തപുരത്ത് പറഞ്ഞു. ഇന്ന് ഈസ്റ്റർ. കുരിശുമരണം വരിച്ച യേശുക്രിസ്തു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റതിന്റെ ഓർമ്മ പുതുക്കിയാണ് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഈസ്റ്റർ ആഘോഷിക്കുന്നത്. 50 ദിവസത്തെ നോമ്പാചരണത്തിന്റെ വിശുദ്ധിയോടെയാണ് വിശ്വാസികൾ തിരുനാളായ ഈ ദിനം വരവേൽക്കുന്നത്. ഉയർപ്പ് തിരുനാൾ ദിനത്തിൽ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടക്കുന്നു. കോവിഡിനെ പ്രതിരോധിക്കാൻ ഈസ്റ്റർ ദിനം കരുത്തു പകരട്ടെയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസിച്ചു. ദരിദ്രരോടുള്ള യേശുവിന്റെ പ്രതിബദ്ധത ഈ ദിനത്തിൽ സ്മരിക്കുന്നതായി അദ്ദേഹം ട്വിറ്ററിൽ അറിയിച്ചു.
ഈസ്റ്റർ വിഷു ആഘോഷങ്ങൾ കോവിഡ് പ്രതിരോധ നിയന്ത്രണങ്ങൾ ലംഘിച്ചുകൊണ്ടാകരുതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ രണ്ടു ദിവസമായി പലയിടത്തും വലിയ തിരക്കുണ്ടായി. നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്ന ഘട്ടത്തിൽ ആഘോഷങ്ങൾ പരിമിതപ്പെടുത്തണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഈസ്റ്റർ ദിവസമായ ഇന്നും വിഷു ദിവസമായ ചൊവ്വാഴ്ചയും ജനങ്ങൾ പുറത്തിറങ്ങുന്നത് നിരുത്സാഹപ്പെടുത്താൻ നടപടി സ്വീകരിക്കണമെന്ന് സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ എല്ലാ ജില്ലാ പോലീസ് മേധാവികൾക്കും നിർദ്ദേശം നൽകി. മേടമാസ പൂജകൾക്കായി ശബരിമല നട നാളെ വൈകിട്ട് 5 തുറക്കും. ക്ഷേത്ര തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ക്ഷേത്ര മേൽശാന്തി എ കെ സുധീർ നമ്പൂതിരി നടതുറന്ന് ദീപങ്ങൾ തെളിക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. വിശദമായ പ്രാദേശിക വാർത്തകൾ ഇനി 12:30 തിരുവനന്തപുരം നിലയത്തിൽ നിന്ന്.